കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീട് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നമ്മൾ വീട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടബാധ്യതകളും മറ്റൊന്നും വന്നു കയറാതെ നല്ല സൗഭാഗ്യത്തോടെയും സന്തോഷത്തോടെയും കൂടി ആ വീട്ടിലേക്ക് താമസിക്കാനായിട്ട് പറ്റും അതിൽ ഒന്ന് നമ്മുടെ ആ ഭൂമിയിൽ വീടിൻ്റെ സ്ഥാനം ഇപ്പോൾ ഒരു വലിയ ഫ്ലോട്ടാണ് അപ്പോൾ അതിൽ നമുക്കൊരു വീട് വെക്കും ഒരു ഇരുപത്തഞ്ച് സെൻറ്റ് വസ്തുവിനകത്ത് നമ്മളൊരു വീട് വെക്കുകയാണ് വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീടിപ്പം കിഴക്കോട്ടാണ് നമ്മളുടെ വീടിൻ്റെ പ്രധാന ദർശനം തെക്ക് വടക്കാണ് വീടിൻ്റെ റോഡ് പോയിരിക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തെക്ക് പടിഞ്ഞാറെന്ന് പറയുന്ന കന്നിമൂല ഭാഗത്തേക്ക് കയറ്റി വീട് വയ്ക്കുന്നത് നല്ലതായിരിക്കും വീടിന് ശരിക്കും മുറ്റമുള്ളത് നല്ലതായിരിക്കും കിഴക്ക് ഭാഗത്ത് ശരിക്കും മുറ്റം ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളണം നല്ല ധനികന്മാരുടെയൊക്കെ വീട് മുറ്റത്ത് വീട്ടിൻ്റെ വീടിന് ശരിക്കും മുറ്റം ഉണ്ടായിരിക്കും അതുപോലെ വീട് വയ്ക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ പ്രധാന വാതിലിൽ വന്നു നിൽക്കുന്ന നക്ഷത്രം അത് എപ്പോഴും ഒരു സമ്പത്തിൻ്റെ നക്ഷത്രമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലേക്ക് ശരിക്ക് സമ്പത്ത് കയറി വരും നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിൽ യാതൊരു കാരണവശാലും സെവൻ എന്ന് പറയുന്ന ഒരു മൗണ്ട സ്റ്റാർ വരാൻ പാടില്ല നല്ല മൂന്ന് മൗണ്ട സ്റ്റാറുകൾ വീട്ടിലുണ്ട് എയ്റ്റ് നയൻ വൺ ഇതിൽ ഏതെങ്കിലും ഒരു മൗണ്ട സ്റ്റാറിലായിരിക്കണം നമ്മളുടെ ബെഡ്റൂം സ്ഥിതി ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ കിടക്കേണ്ടത് ഒരിക്കലും സെവൻ എന്ന് പറയുന്ന ഒരു മൗണ്ട സ്റ്റാറുള്ളൊരു ബെഡ്റൂം നമ്മുടെ നമ്മളുടെ ബെഡ്റൂമിൽ നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മളെ മറ്റുള്ളവർ പറ്റിക്കും പൈസ വാങ്ങിച്ചാൽ തിരിച്ചു തരില്ല ഒരു ജോലി തരാമെന്ന് പറഞ്ഞിട്ട് സമയത്ത് തരാതിരിക്കുക നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ആ സമയത്ത് അത് നമുക്ക് വെച്ച് നീട്ടിട്ട് തരാതിരിക്കുക കടബാധ്യത ഇപ്പം ചെറിയ ചെറിയ കടങ്ങളിൽ നിന്നും വലിയ വലിയ കടബാധ്യതകളിലേക്ക് നമ്മൾ അതുകൊണ്ടുവന്ന് എത്തിക്കും അതുപോലെ ആ സെവൻ എന്നുള്ള നക്ഷത്രത്തെ നമ്മൾ മനസ്സിലാക്കുക ഫ്ലൈങ് സ്റ്റാറിലാണ് സെവൻ വരുന്നത് ആ മൗണ്ട സ്റ്റാർ സെവനിൽ യാതൊരു കാരണവശാലും കിടക്കാതിരിക്കുക അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു കാരണവശാലും നമ്മുടെ എൻട്രൻസിൽ വാട്ടർ സ്റ്റാർ സെവൻ വരാൻ പാടില്ല നമുക്ക് വീട് പണിയുന്നതിന് മുമ്പ് ആ വീടിൻ്റെ കൃത്യമായിട്ടുള്ള പ്ലാനും ആ ഭൂമിയിൽ ചെന്ന് അതിൻ്റെ ഡിഗ്രിയും കൂടെ നോക്കിയാൽ നമുക്ക് നേരത്തെ അത് മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ സ്റ്റാറുകൾ വരുന്നു എന്ന് അപ്പോൾ അതിൽ സെവൻ വരുന്ന സ്ഥലം വിട്ടിട്ട് നമുക്ക് ചെയ്യാം നല്ല വാട്ടർ സ്റ്റാറായ എയ്റ്റ് നയൻ വൺ ഇതിലേതെങ്കിലും നല്ലൊരു വാട്ടർ സ്റ്റാർ വരുന്ന ഭാഗത്ത് നമുക്ക് എൻട്രൻസ് വയ്ക്കാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ശരിക്ക് സമ്പത്ത് വരികയും നല്ലൊരു മൗണ്ടൻ സ്റ്റാറിൽ കിടക്കുകയാണെങ്കിൽ ആ സമ്പത്ത് നമ്മൾ നിലനിൽക്കുകയും നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളോടും സന്തോഷത്തോടും കൂടി ആ വീട്ടിൽ താമസിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ വാസ്തുവും വാസ്തുവിൻ്റെ നിയമങ്ങളും അതിനോടൊപ്പം തന്നെ ഫുംഷയും കൂടെ ക്ലബ് ചെയ്ത് നിങ്ങൾ വീടുകൾ നിർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ഐശ്വര്യങ്ങളോടും വാസ്തുവിൻ്റെ അനുസരിച്ചിട്ടും ഫുംഷയുടെ നിയമങ്ങൾ അനുസരിച്ചിട്ടും ഇത് രണ്ടും കൂടെ സംയോജിപ്പിച്ച് നല്ലൊരു ജീവിതം ായിട്ട് നിങ്ങൾക്ക് ഈ വാസുശാസ്ത്രം ചൈനീസ് വാസ്തുക്കളെ ഫംഗ്ഷയും നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ഫംഗ്ഷല അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് പിന്നെ സർവ ഐശ്വര്യങ്ങളും സാമ്പത്തികമായിട്ടും പിന്നെ തൊഴിൽപരമായിട്ടും മറ്റുള്ളവരുടെ സപ്പോർട്ടിങ്ങും ഒക്കെ ഉണ്ടാകുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ട് വിൽക്കുന്ന ഒരു പിന്നെ ഇത് ഇതിനകത്ത് നമുക്ക് ലാഫിൻ ബുദ്ധിയുണ്ട് ത്രീ ലെഗ്ഗ് ഫ്രോഗുണ്ട് സിക്സ് റോഡ് ബിഞ്ചയുണ്ട് ഡ്രാഗൺ ഫീനിക്സ് ടോർട്ടോയിസ് ടൈഗർ അത് കഴിഞ്ഞിട്ട് പക്കോമർ അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു വീടിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഏറ്റവും ചെറിയൊരു കിറ്റാണ് ഇതൊരു വീട്ടിലായിട്ട് വെക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്തിരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന മാറ്റം സ്വയം അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഇത് ഇപ്പോൾ ഒത്തിരി ദൂരെയുള്ള ആൾക്കാർക്ക് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് ചെന്നെത്താനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു മാറ്റത്തിന് വേണ്ടുന്ന ജീവിതത്തിലൊരു നേട്ടത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഞാനതിനകത്ത് എനർജൈസ് ഹീൽ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഒരു നോട്ടീസും കൂടെ കാണും അതനുസരിച്ച് നിങ്ങൾ ഓരോ വീടുകളിലും ഇത് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ മാറ്റങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റിയ ഒരു ടൂൾസ് ടൂൾസാണിത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ഒരു ദിക്കോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കാതെ കോമൺ ആയിട്ട് വിൽക്കാവുന്ന കാര്യങ്ങളാണ് വീടിന്റെ ഫ്ലിങ് സ്റ്റാറോ മറ്റോ ഒന്നും അല്ലാതെ തന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് ആ താല്പര്യമുള്ള അവർക്ക് എന്നെ ഉറപ്പായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം എനർജൈസ് ചെയ്ത് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ അഡ്രസ്സ് വാട്സാപ്പ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ഞാൻ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും